നമസ്കാരം. എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയെ പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് തൃശൂർ കേരളവർമ്മ യൂണിറ്റ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രചരണ ബോർഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വലിയ ചർച്ചകൾക്കാണ് ഈ ഒരു ബോർഡ് വഴിവെച്ചിരിക്കുന്നത്. ഹിന്ദു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ബോർഡാണ് എന്നാണ് ഹിന്ദു സംഘടനകളടക്കം തന്നെ ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രധാനമായിട്ടും ആ ബോർഡിൽ പറയുന്നത് ഇങ്ങനെയാണ്, ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐയുടെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡാണ്. ചുവന്ന ബോർഡിൽ വെള്ള എഴുത്തുകളിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആ ബോർഡിലുള്ള എഴുത്തിനോടൊപ്പം ചേർത്തിരിക്കുന്ന ചിത്രത്തിനാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ തുടയടുക്കിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു, ഒപ്പം തന്നെ അയ്യപ്പൻ്റേത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം തല തിരിച്ചു വച്ചിരിക്കുന്നു. ഇതാണ് ആ ഒരു ചിത്രത്തിൽ ഉള്ളത്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രവും. ആ ചിത്രത്തിനോട് ഒപ്പം നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ്: പിറവി അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു പെണ്ണുടലിന് മാത്രം കഴിയുന്നതും. അയ്യനും അച്ഛനും ഞാനും നീയും പിറന്നു വീണതെല്ലാം അതേ വഴിയിലൂടെയാണ്. എവിടെ ആർത്തവം അശുദ്ധിയാക്കുന്നുവോ അവിടെ സ്ത്രീകൾ ഭ്രഷ്ടു കൽപ്പിക്കുന്നുവോ അവിടെ നീ നിൻ്റെ പിറവിയെ നിരോധിക്കുന്നു. സമയമായി ഉന്മൂലനം ചെയ്യേണ്ട കപടവിശ്വാസങ്ങൾക്ക് നേരെ മുഖം തിരിക്കാൻ. ശബരിമല സ്ത്രീ പ്രവേശനം ഐക്യദാർഢ്യം എന്ന പേരിലാണ് ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബോർഡ് സ്ഥാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് ഈ ചിത്രം വഴിവെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ കേരളവർമ്മ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയുമായി നമ്മൾ ബന്ധപ്പെട്ടു. യൂണിറ്റ് സെക്രട്ടറി ഹസൻ മുബാറക്കുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: ഇത് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ സ്ഥാപിച്ചതാണ്. എന്നാൽ നേരിട്ട് എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി നേരിട്ട് അറിഞ്ഞുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, എസ് എഫ് ഐയുടെ അനുഭവികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ളതാണ്. അത് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയാണ് സ്ഥാപിച്ചത്. ഈ സംഭവം എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ എടുത്തു മാറ്റുകയാണ് ഉണ്ടായത്. അത് എസ് എഫ് ഐയുടെ നിലപാടിൽ മാറ്റം വന്നതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ മുതലെടുപ്പുകാർ ഇതിനെ മുതലെടുക്കുമോ എന്നൊരു ആശങ്ക എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ ആ ഒരു ചിത്രം എടുത്തു മാറ്റുന്നതിന്, ആ ബോർഡ് എടുത്തു മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് നീങ്ങിയത് എന്നാണ് ഹസൻ മുബാറക്ക് വാർത്തകൾക്കപ്പുറം ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വർഗീയവാദികൾ, വർഗീയ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രചരണം ഇപ്പോൾ തന്നെ നടത്തി തുടങ്ങി. ഈ പ്രചരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ഈ ബോർഡ് എടുത്തു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. ഒപ്പം തന്നെ അവർ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, എസ് എഫ് ഐയുടെ നിലപാടിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല, ആ നിലപാടിൽ മാറ്റമില്ല. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഐക്യദാർഢ്യം എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. അതെ, കേരളം കോളേജ് സ്ഥാപിച്ചതാണ്. അതല്ലേ, അതിനകത്ത് ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ഇതുണ്ടോ? ഈ അയ്യപ്പനെ അവഹേളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെ അവഹേളിക്കുന്ന ഒരു നിലപാടല്ല ബോർഡിനകത്ത് ഉണ്ടായത്. ആ ബോർഡ് എന്ന് പറയുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുലർച്ചെ ക്യാമ്പസിനകത്ത് നമ്മുടെ എസ് എഫ് ഐ അനുഭവങ്ങൾ കൂടിയ സഹാക്കൾ ഇരുന്ന് വരച്ച ബോർഡാണത്. അത് കൃത്യമായിട്ട് എസ് എഫ് ഐയുടെ ഒരു മറ്റേ യൂണിറ്റ് കമ്മിറ്റി തീരുമാനപ്രകാരം അല്ലെങ്കിലും എസ് എഫ് ഐ അനുഭാവികളായ സഹാക്കൾ തന്നെയാണ് അത് വരച്ചത്. അതിനകത്ത് അയ്യപ്പനെ അവഹേളിക്കുന്നതോ മറ്റു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതോ ബന്ധപ്പെട്ട് ഒരു മാറ്റർ അതിനകത്തില്ല. അയ്യപ്പനും സ്ത്രീയാൽ പ്രസവിക്കപ്പെട്ട ഒരു സംവിധാനമാണ് എന്ന് മാത്രം അതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റേ രീതിയിൽ അയ്യപ്പനെ അവഹേളിക്കുന്ന മറ്റൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല. അത് വലിയ രീതിയിൽ ഇനി വേറെ രീതിയിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണ്ട, അല്ലെങ്കിൽ ഉണ്ടാവുന്ന അത്തരത്തിലൊരു കാര്യം ഉണ്ടാവണ്ട എന്ന് വെച്ചാൽ ഇവിടെ യൂണിറ്റ് കമ്മിറ്റി തന്നെ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. രാവിലെ മാറ്റി മാറ്റി അത് വെച്ചാൽ എസ് എഫ് ഐ കയ്യിൽ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ എസ് എഫ് ഐ ക്യാമ്പസിനകത്ത് ഇപ്പൊ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ വരികയാണ്, അതുമായി ബന്ധപ്പെട്ട് മറ്റ് സമാധാന അന്തരീക്ഷം തകർക്കണ്ട, ഇത് വലിയ രീതിയിൽ കുപ്രചരണം നടത്താൻ ഈ പറഞ്ഞ ആളുകള് പല ആളുകളും പല മതമൗലികവാദികളും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐ അത്തരത്തിലൊരു അവസ്ഥയ്ക്ക് ക്യാമ്പസിനെ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു അടിസ്ഥാനത്തിനായിട്ട് ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട്. എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അറിഞ്ഞുകൊണ്ടാണോ ഈ ബോർഡ് വെച്ചത്, ഈ ഇത്തരം ചിത്രം വെച്ചത്? എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് വെച്ച ബോർഡല്ല ഇത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ, തൃശ്ശൂരിലെ ഹിന്ദു സംഘടനകൾ ഇപ്പോൾ തന്നെ പോലീസിലേക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിന്ദു വിശ്വാസങ്ങളെ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നുള്ള ഒരു കാരണം എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് എസ് എഫ് ഐ തയ്യാറാക്കിയ ബോർഡും വലിയ തരത്തിലുള്ള ഹിന്ദു വിശ്വാസങ്ങൾക്ക് വ്രണപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തി എന്ന തരത്തിൽ ഹിന്ദു സംഘടനകളും ബി ജെ പിയും ആർ എസ് എസും പോലെയുള്ള സംഘടനകളും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ വർഷവും ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എസ് എഫ് ഐ ബോർഡ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്.